സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഉടൻ വരാനിരിക്കുന്ന രണ്ട് സിനിമകളാണ് കേശു ഈ വീടിൻ്റെ നാഥൻ, ഈശോ നോട്ട് ഫ്രം ദ ബൈബിൾ എന്നത്. ക്രിസ്ത്യൻ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ബഹളങ്ങൾ കത്തിക്കയറുന്നുണ്ട്. ഒരുപക്ഷെ സംവിധായകൻ്റെ മതമായിരിക്കും നമുക്ക് പ്രശ്നം. ഈശോയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രമേയവുമായിരിക്കാം. വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള വിപണന തന്ത്രമാകും ഇങ്ങനെയുള്ള പേരുകൾ സ്വീകരിക്കാൻ ചലച്ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികൾക്കിട്ട് കൊട്ടിയാൽ തട്ടുമുട്ടുമില്ലാതെ കുറച്ചധികം കൊട്ടിഘോഷം സ്വന്തമാക്കാം എന്ന് ഈ സമീപകാലത്ത് അവലംബിച്ചു വരുന്ന ഒരു മാധ്യമ വിപണന തന്ത്രമാണ്. ചാനലിലായാലും സിനിമയിലായാലും അർഹിക്കുന്ന പുച്ഛത്തോടെ നാം അവ തിരസ്കരിച്ചാൽ മാത്രം മതിയാകും. അതിനു പകരമായി അർഹിക്കാത്ത ജനശ്രദ്ധ അതിന് സമ്പാദിച്ചു കൊടുക്കാൻ മാത്രമേ നമ്മുടെ ബഹളങ്ങൾ ഇടയാക്കുന്നുള്ളൂ. ഇതിലൊക്കെ ചൊടിക്കുന്ന നമ്മുടെ എത്രയോ ക്രൈസ്തവ സഹോദരന്മാർ ലയണൽ മെസ്സിയെ മിശിഹ എന്ന് വിളിക്കുമ്പോൾ അതിൽ പുളകം കൊള്ളാറുണ്ട്. ഡിയഗോ മറഡോണയെ ദിയോസ് ദൈവമെന്നും ക്രിക്കറ്റ് കളിക്കാരെ ദൈവമെന്ന് വിളിക്കുമ്പോഴും ഈ പ്രശ്നം കാണാറില്ല. ദൈവതിരുനാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന പ്രമാണം എത്രയോ പൊട്ടത്തമാശകളും ട്രോളുകളും കൊണ്ട് നാം നല്ല തഞ്ചത്തിലും ഒതുക്കത്തിലും ലംഘിക്കാറുണ്ടല്ലോ. നമ്മുടെ മതവികാരം വ്രണപ്പെട്ടുവെന്ന് പറയാൻ ഒന്നാമത്തെ കാര്യം, സാമ്പ്രദായികമായ അർത്ഥത്തിൽ ക്രിസ്തീയത കേവലം ഒരു മതമല്ല, ഒരു വിശ്വാസ അനുഭവം തന്നെയാണ്. ക്രിസ്തു എന്ന വ്യക്തിയിൽ കേന്ദ്രീകൃതമായ ദൈവ മനുഷ്യ അനുഭവമാണത്. ഒരേ സമയം ദൈവവും മനുഷ്യനുമായവൻ. ഇന്ന് അവൻ ശ്രീഹന്മാരോട് ചോദിക്കുന്നത് പോലെ, രാജ്യാധികാരങ്ങളും വിവിധ മതങ്ങളുടെ പകിട്ടും അരങ്ങുവാഴുന്ന കേസറിയ ഫിലിപ്പിയിൽ വെച്ച് മനുഷ്യപുത്രൻ ആരെന്നാണ് നിങ്ങൾ പറയുക? മത്തായി 16:13-23. ആ ചോദ്യം മാത്രമാണ് ക്രിസ്തീയതയിൽ പ്രസക്തം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ദൈവശാസ്ത്രവും ധർമ്മശാസ്ത്രവും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, ക്രിസ്തോസ്. ക്രിസ്തുനാഥൻ പൗരാണിക റോമൻ വൃത്താന്തങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ക്രിസ്തോസ് എന്നാണ്. സൗകര്യം പോലെ പെരുമാറാൻ സാധിക്കുന്നവനെന്ന്, അടിമയെന്ന്, കൺവീനിയൻസ് സെർവൻ്റ്. ക്രൂശിതൻ്റെ ഏറ്റവും പഴക്കമേറിയ ചിത്രീകരണങ്ങൾ പോലും റോമിലെ പാലറ്റീൻ കുന്നിലെ സ്മാരകങ്ങളിൽ കാണുന്ന ഒരു ചുവരിലെ കുത്തിവരയാണ് ക്രൂശിക്കപ്പെട്ട ഒരു കഴുത. തിരുസഭ ഈ ആക്ഷേപങ്ങളും തെറ്റിദ്ധാരണകളുമെല്ലാം വ്രണപ്പെട്ട മതവികാരത്തോടെയല്ല കണ്ടിരുന്നതും കാണുന്നതും, ഓർമ്മയിൽ തെളിയുന്ന തിരുശേഷിപ്പുകളായിട്ടാണ്. അവൾക്കറിയാം തൻ്റെ നാഥൻ ആരെന്ന്. ആ അറിവും അനുഭവവും ആർക്കും അവളിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കുകയുമില്ല. നരകവാതിലുകൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന നാഥൻ എന്ന് പറയുന്നത് പോലെ, എൻ്റെ സഭ, എക്ലേസിയ, എൻ്റെ സ്വരം കേട്ട് വിളിച്ചു ചേർക്കപ്പെട്ട വിശുദ്ധജനം എന്നാണ് നാഥൻ സഭയെക്കുറിച്ച് പറയുന്നത്. ഇന്ന് സങ്കീർത്തനം 95 പറയുന്നുണ്ട്, നാം ആ സ്വരം ശ്രവിക്കുന്നെങ്കിൽ ഇന്ന് ഹൃദയം കഠിനമാക്കരുത്, എല്ലാ ദിവസവുമുണ്ട് ഈ ഒരു ഇന്നിൽ. സത്യത്തിൽ ക്രിസ്തുനാഥനെ അപമാനിക്കാൻ ക്രിസ്ത്യാനിക്ക് മാത്രമേ സാധിക്കൂ. കാരണം അതിൽ അടിസ്ഥാനപരമായി അവിശ്വാസമാണ് പ്രകടമാകുന്നത്. വിശ്വാസം തുടക്കം മുതലേ ഇല്ലാത്തവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയില്ല. ദൈവത്തെ അറിഞ്ഞവന് മാത്രമേ ദൈവത്തെ ഏറ്റവും നന്നായി പരിഹസിക്കാൻ ശക്തിയുള്ളൂ. യഹൂദ പാരമ്പര്യം ദൈവനാമത്തെ വ്യർത്ഥമായി പ്രയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹില്ലുൽ ഹഷേം എന്ന്. ഇന്ന് സംഖ്യ 20:1-13 ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. തീരെ പ്രതീക്ഷിക്കാത്ത രണ്ട് പേരാണ് ഈ തിന്മയ്ക്ക് കാരണമാകുന്നത് എന്ന് മാത്രം. മോശയും അഹറോനും കാദേശ് എന്ന സ്ഥലത്ത് വെച്ച് ജനത്തിന് ദാഹിച്ചു. അവർ ജലത്തിനായി മുറവിളി കൂട്ടാൻ തുടങ്ങി. സമാനമായ സാഹചര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നതാണ് തിരുവചനത്തിൽ. ജനത്തിൻ്റെ മത്സരബുദ്ധിയും മറുതലിപ്പും, അതിന് അവർ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ശിക്ഷകളും നാം കാണുന്നുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ദൈവം തൻ്റെ ജനത്തെ ശകാരിക്കുകയോ ശാസിക്കുകയോ ചെയ്യുന്നില്ല. പകരം മോശയോട് പറയുന്നു, നീ ആ പാറയെ നോക്കി പറയുക, അതിൽ നിന്ന് ജലം നിർഗളിക്കുമെന്ന്. അത് മരുഭൂമിയിലെ ഒരു പാറക്കെട്ടാകാം. മാത്രമല്ല ജനത്തിൻ്റെ കാഴ്ചയെ മറക്കുന്ന അവിശ്വാസത്തിൻ്റെ പാറക്കെട്ടുമാകാം. ദൈവത്തിൻ്റെ സ്വരം ആ പാറയെ നോക്കി അരുൾ ചെയ്യാനാണ് നാഥൻ മോശയോട് പറയുന്നത്. അപ്പോഴാണ് രസകരമായ ആ സംഭവം അരങ്ങേറുന്നത്. മോശ ജനത്തെ നോക്കി നീരസത്തോടെ ചോദിക്കുന്നു, ഞങ്ങൾ പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിക്കണമല്ലേ, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പാറയിൽ 2 പ്രാവശ്യം ആഞ്ഞടിച്ചു, ജലം നിർഗളിച്ചു. പക്ഷേ ഇവിടെ മോശയും അഹറോനും 2 തെറ്റുകൾ ചെയ്തു, ഗൗരവമുള്ള തെറ്റുകൾ.
ആവേശത്തിൽ അതാരും ശ്രദ്ധിച്ചു കാണില്ല, ഒരുപക്ഷെ അവർ പോലും. ഒന്ന്, അവരാണ് പാറയിൽ നിന്ന് ജലം വരുത്തുന്നതെന്ന് അവർ കരുതി, ആ രീതിയിൽ വമ്പ് പറയുകയും ചെയ്തു. രണ്ട്, പാറയെ നോക്കി കൽപ്പിക്കാൻ മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ, പക്ഷെ മോശ വടികൊണ്ട് അതിനെ ആഞ്ഞടിച്ചു. അത് അനുസരണക്കേട് തന്നെയാണ്. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അഹ്റോനും മോശയും വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം വിധിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയും പരിശുദ്ധിയും പ്രഘോഷിക്കേണ്ട ആ സമയത്ത് അവർ ജനത്തിന് ഇടർച്ചയായി മാറി, ദൈവത്തിൻ്റെ വിലയിടിച്ച് കാണിച്ചുകൊണ്ട്. കാദേശ് എന്ന സ്ഥലനാമം പോലും ആ പരിശുദ്ധി കാദോഷിനെ സൂചിപ്പിക്കുന്നതാണ്, ദൈവിക പരിശുദ്ധി. ആ സ്ഥലം അവർ മെരീബ മാത്സര്യത്തിൻ്റെ വേദികയാക്കി മാറ്റി. പക്ഷേ റിബല്യൻ മാറ നിഷേധത്തിൻ്റെ നാടും. ദൈവം പോലും കോപിക്കാതെ വിട്ട തൻ്റെ ജനത്തെ നോക്കി മോശ വിളിച്ചത് ആ പേര് തന്നെയാണ്, നിഷേധികളെ, ഹമ്മോറിം. യഥാർത്ഥത്തിൽ മോശയാണ് നിഷേധിയായത് എന്ന് അവൻ അറിയുന്നതേയില്ല. ഈ സംഭവം വിവരിക്കുമ്പോൾ മോശ ജനത്തോട് പരുഷമായി സംസാരിച്ചു എന്നാണ് സങ്കീർത്തനം 106:33 പറയുന്നത്. അത് അഹിതമായി തീർന്നു. ഇതിനു മുൻപ് സമാനമായ സമ്മർദ്ദവേളകളിൽ മോശ നിയന്ത്രണം കൈവിടാതെ ദൈവഹിതത്തെ മധുരതരമായി തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും വിരിയിച്ചിട്ടുള്ളതാണ്. ദൈവത്തെ അനുസരിച്ചുകൊണ്ട് തന്നെ, പുറപ്പാട് 15:25, പ്രഭാഷകൻ 38:5. എന്നാൽ ഇന്ന് ജനത്തിൻ്റെ കയ്പ് മോശയെ അറിയാതെ തന്നെ മോശയിലേക്ക് പകരുകയാണ്. ഒരു ധാർമ്മിക പ്രവൃത്തി എന്ന് താൻ കരുതുന്ന ആ വാതായനത്തിലൂടെ തന്നെ, നന്മയെന്ന് കരുതി സോഷ്യൽ മീഡിയയിൽ വടി ചുഴറ്റി പാറയിലടിക്കുന്ന നാം ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ പാറ യഥാർത്ഥത്തിൽ കർത്താവ് തന്നെയാണ്. അതിനാൽ പർവ്വതങ്ങൾ ഒന്നായി ഇളകി വന്നാലും നാം ഭയക്കേണ്ടതില്ല. ഇന്ന് സങ്കീർത്തനം 95 പറയുന്നുണ്ട് നമ്മുടെ സുരക്ഷയായ ദൈവമെന്ന ആ ശാശ്വത പാറയെക്കുറിച്ച്. ഇന്ന് 3 വായനകളിലും പാറയുണ്ട്. സംഖ്യ 20, സങ്കീർത്തനം 95, മത്തായി 16. ഇന്ന് പത്രോസിനെ നോക്കി നാഥൻ പറഞ്ഞു, സൂവേസ് പെട്രോസ്, നീ പാറയാകുന്നു, ആ പാറമേൽ പെട്ര ഞാനെൻ്റെ സഭ എക്ലേസിയായെ സ്ഥാപിക്കുമെന്ന്. പത്രോസ് യേശുവിനെ പ്രഖ്യാപിച്ചതുപോലെ യേശു പത്രോസിനെയും പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തിലൂന്നി നാം മധുരതരമായി ലോകത്തിൻ്റെ അടുത്ത് ഈശോയെ പ്രസംഗിക്കുമ്പോൾ കരിമ്പാറക്കെട്ടുകൾ പൊട്ടി അവയിൽ നിന്ന് ജലമുതിരും. ഈശോ ആരെന്ന ചോദ്യത്തിൻ്റെ വിവിധ ഉത്തരങ്ങളും ഉത്തരം നൽകുന്നവരെയും വചനവഴിയിൽ നാം കണ്ടുമുട്ടിയാണ് ഇവിടെ വരെ എത്തിയത്. സ്നാപകൻ, യേശുവിൻ്റെ കുടുംബക്കാർ, നാട്ടുകാർ, അവനെ പിൻചെല്ലുന്ന ജനക്കൂട്ടം, ഹെറോദേസ്, യഹൂദ പ്രമാണികൾ, അങ്ങനെ എല്ലാവിധം ആൾക്കാരും. അത്ര ഹിതകരമല്ല അവർക്ക് യേശുവിനെക്കുറിച്ചുള്ള ധാരണകൾ. സ്നാപകൻ തൻ്റെ ഒരു സന്ദേഹം നാഥൻ്റെ അടുത്ത് ഉണർത്തുകയും ചെയ്യുന്നുണ്ട്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ? മത്തായി 11:2, വരാനിരിക്കുന്ന ക്രിസ്തു. നാഥൻ ഉത്തരം നൽകുന്നു, കണ്ണും കാതുമുള്ളവൻ ക്രിസ്തുവിനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു, മത്തായി 11:4-14. കുടുംബത്തിൽ നിന്നും സ്വദേശത്തു നിന്നും സംശയദൃഷ്ടിയും നിരാശവും തന്നെയാണ് നാഥൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഹെറോദേശിൻ്റെതാകട്ടെ അന്ധവിശ്വാസവും, ശിഷ്യരുടേത് അല്പവിശ്വാസവും, ഒളിഗോപിസ്റ്റസ്. മതപ്രമാണികളുടേത് നിരന്തരമായ എതിർപ്പും വധഭീഷണിയുമാണ്. ഇതിനിടയിൽ അവനെ പിന്തുടരുന്ന ഒരു ജനാവലിയെ നാം കണ്ടെത്തും. ദൈവജനത്തെ സൂചിപ്പിക്കുന്ന ലാവോസ് എന്ന പദമല്ല, ആൾക്കൂട്ടത്തെ സൂചിപ്പിക്കുന്ന ഒക്ലോസ് എന്ന പദമാണ് സുവിശേഷകന്മാർ ഇവരെ കുറിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ ജനക്കൂട്ടത്തിന് സങ്കുചിതമായ താല്പര്യങ്ങളുണ്ട് പലപ്പോഴും, യോഹന്നാൻ 6:26. അതിനാൽ നാഥൻ അവരോട് ഉപമകൾ വഴിയാണ് സംസാരിക്കുന്നതും. നല്ല തുറവിയുണ്ടെങ്കിൽ മാത്രമേ, നല്ല ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നാഥനെ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറുമൊരു കൗതുകത്തിൻ്റെ പേരിൽ നാഥനെ പിൻചെല്ലുന്നവർക്ക് അർത്ഥമില്ല. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നാഥനെ പിന്തുടരുന്നതിലും അർത്ഥമില്ല. ഇതുപോലൊരു ജനക്കൂട്ടം, റാബിൾ, ആണ് മരുഭൂമിയിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ കലഹമുണർത്തിയത്, വിശ്വാസത്തിൽ ഉറക്കാതെ പോയതും എന്ന് തിരുവചനം പറയുന്നുണ്ട്, സംഖ്യ 11:1-4. പത്രോസാവുന്ന പാറമേൽ നാഥൻ തൻ്റെ സഭയെ പണിതുയർത്തുകയാണ്. ബലഹീനരായവരെ ദൈവം പാറ പോലെ ഉറപ്പിക്കുന്നു, കാരണം യഥാർത്ഥ പാറ ക്രിസ്തു തന്നെയാണ്. 1 കൊരിന്ത്യർ 3:10 മുതൽ, 1 പത്രോസ് 2:4 മുതൽ ക്രിസ്തു ശരീരത്തെ, സഭയെ പാറമേൽ പണിത ഭവനം പോലെ വിവരിക്കുന്നു. എഫേസ്യർ 2:20 മുതൽ നവജെറുസലേമിൻ്റെ പാറ പോലുള്ള അടിസ്ഥാനത്തിൽ ശ്രീഹന്മാർ തന്നെയാണ് കാണപ്പെടുന്നത്. വെളിപാട് 21:24 ദൈവരാജ്യത്തിൻ്റെ ശക്തിയും മഹത്വവും വിശുദ്ധിയും കണ്ടെത്തുന്നവൻ, അതിനെ ജീവിതത്തിൽ സ്വായത്തമാക്കിയവൻ ഇപ്രകാരം പാറമേൽ പണിത ഭവനം പോലെയാണല്ലോ. മത്തായി 7:24 മുതൽ
അതുകൊണ്ട് തന്നെയാണ് ദൈവരാജ്യത്തെ കണ്ണിമ ചിമ്മാതെ നോക്കി കണ്ട് മനസ്സിലാക്കുവാൻ സങ്കീർത്തനം 95 പറയുന്നത്. ഇന്ന് ഇപ്പോൾ തന്നെ അത് സാധ്യമാണ്, ഇപ്പോൾ മാത്രമേ അത് സാധ്യമാകൂ എന്നുകൂടി അറിഞ്ഞിരിക്കണം. ആ സങ്കീർത്തനത്തെ ധ്യാനിച്ചുകൊണ്ട് ഹെബ്രായർ 3-4 അധ്യായങ്ങൾ പറയുന്നുണ്ട്, തിന്മയാൽ വഞ്ചിതരായി ജീവനുള്ള ദൈവത്തെ നിങ്ങൾ വിട്ടുപോകരുത്. നാഥ, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ആ പാറയിൽ ഞങ്ങളെയും പാറ പോലെ ഉറപ്പിക്കണമേ, നിന്റെ ശക്തിയും വിശുദ്ധിയും അറിയുകയും അണിയുകയും ചെയ്യുന്നവരായിട്ട്.